അയ്യോ മനോജ്, ഈ തലയ്ക്ക് എന്ത് പറ്റി? അവന്റെ തലയ്ക്ക് പണ്ടേ പറ്റിയതല്ലേ. ഞാൻ ഈ തലയിൽ ഇതൊക്കെ കെട്ടി ഇവിടെ വന്ന് കോമഡി കളിപ്പിച്ച് ചിരിപ്പിക്കാൻ വന്നതല്ല. മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരെ കാണാനും അല്ല വന്നത്, ഞാൻ മധുസാറിനെ കാണാൻ വന്നതാ. ഓ ആ, മനസ്സിലായി മനസ്സിലായി. മധുസാറിനെ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ. ഓ അങ്ങനെയാണെങ്കിൽ മധുസാറിന് ഇതിലും വലിയൊരു ശിക്ഷ കിട്ടാനില്ല. സാറേ, ഞാൻ സാറിനെ കാണുമ്പോൾ പറയാനായിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് കോമഡിയൊക്കെ സെറ്റപ്പാക്കി വെച്ചതാ. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു തേങ്ങ എൻ്റെ തലയിൽ വീണ് പറയാൻ വെച്ച കോമഡി മൊത്തം മറന്നുപോയി. അതെന്താ എന്നോട് മാത്രം സ്റ്റാൻഡേർഡ് കോമഡി? അപ്പോൾ ഇവർക്കൊക്കെയോ? ആ ഇവർക്ക് ലോക്കൽ അത് അത് മതി സാറേ. അതെ മനോജ, ഈ തേങ്ങ വീണിട്ട് വീണ തേങ്ങയോട് കൂടിയാണോ ഈ തല കെട്ടിയേക്കുന്നത്? അയ്യോ, ഇത് തേങ്ങയോട് കൂടിയല്ല, ഇത് തേങ്ങ വീണപ്പോ വന്ന മുഴയാണ്, അതാണ് കിട്ടിയത്. അയ്യോ, ഇത്ര മുഴ ഉണ്ടാകാനായിട്ട് തലേ തേങ്ങയല്ലേ വീണത്? ഉൽക്കയൊന്നും അല്ലല്ലോ. അപ്പൊ ഇന്നാള് പിഷാരിയുടെ തലയിൽ ഒലക്ക വീണിട്ട് ഇതിലും വലിയ മുഴയായിരുന്നല്ലോ. അത് പിന്നെ പിഷാരിയുടെ തലയിൽ ഒലക്ക വീണതല്ലല്ലോ, പിന്നെ ആര്യ സൈഡിൽ നിന്ന് ഒലക്ക വെച്ച് അടിച്ചതല്ലേ. തേങ്ങ വീണോടനെ തന്നെ ആരെങ്കിലും കൊണ്ട് വെള്ളം തൊട്ടൊന്ന് തടവിയിരുന്നെങ്കിൽ ഞാൻ ചെയ്തു സാറേ. തേങ്ങ വീണ ഉടനെ എന്നെ തൊട്ടപ്പുറത്ത് വീട്ടിലോടിയിട്ട് രമണിയച്ചയെ കുറച്ച് വെള്ളം എടുത്തൊന്ന് തടവി തരുമെന്ന് ചോദിച്ചു. 5 വർഷത്തെ കഠിന തടവ് കഴിഞ്ഞ് വന്നിരുന്ന അവരുടെ ഭർത്താവ് സുഭാഷ് അകത്തിത് കേട്ട പാടി ഒരു അമ്മിക്കല്ലുള്ള തലക്കോട്ട് ഒറ്റ അടി. അല്ല, അപ്പൊ ഈ സുഭാഷിന്റെ ഭാര്യ രമണിച്ചേച്ചി എന്ത് പറഞ്ഞു? സുഭാഷ്. അവിടുന്ന് ഞാൻ നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഓടി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വരട്ടെ എന്ന്. എന്തിന്റെ റിസൾട്ട്? പുള്ളി MBBS പരീക്ഷ എഴുതിയിരിക്കുക, അതിന്റെ റിസൾട്ട് വരട്ടെ. അതല്ല ചോദിച്ചത്, നിന്റെ ഈ അസുഖത്തിന്റെ റിസൾട്ട് വന്നോ ഞാൻ ചോദിച്ചത്. ഞാൻ തൊട്ടപ്പുറത്തെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയാ എന്റെ മെഡുല്ല അമ്പളങ്ങറ്റ കാണാനില്ല. എന്താണ് മെഡുല്ല അമ്പളങ്ങറ്റ കാണാനില്ല? 2 ദിവസം കഴിഞ്ഞ് പോവാ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും നീ അന്വേഷിച്ച് എടുത്തു വെക്കാം, എവിടെയെങ്കിലും പോയി തപ്പി തടഞ്ഞു വരാൻ പറഞ്ഞു. ഞാൻ ആ തെങ്ങിൻ തോപ്പിന് മൊത്തം നോക്കി, ചേട്ടൻ കാണാനില്ല. ഞാനിപ്പോ വന്നത് മധുസാറിനോട് ഒരു സഹായം ചോദിക്കാനാ. മധുസാറിന്റെ അടുത്ത് എന്ത് സഹായം ചോദിച്ചാലും നടത്തി തരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? സാർ ഇത് കണ്ടോ, ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ട ഗുളികയാ. എന്നാ കഴിച്ചൂടെ? അല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. ഭക്ഷണം കഴിക്കാനുള്ള കാശ് മധുസാർ തരണം. ഇത് എത്ര ദിവസത്തേക്കുള്ള ഗുളികയുണ്ട്? 3 ദിവസത്തേക്കുള്ള ഗുളിയുണ്ട്. സാർ പൈസ തന്നോണ്ടിരിക്കുകയാണെങ്കിൽ എത്ര മാസം വേണമെങ്കിലും ഇത് നീട്ടാം. അപ്പോ ഭക്ഷണമാണ് പ്രധാനം. അതെ സാറേ, ശരീരം ഇളകി ജോലി ചെയ്യരുതെന്ന ഡോക്ടർ പറഞ്ഞത്. ഓ പറച്ചില് കേട്ടാത്തൊന്നും ഇവിടെ അങ്ങ് ശരീരം ഇളകിയാതെ ജോലി ചെയ്തോണ്ടിരുന്ന ആളാണ്. മുകേഷ് ഏട്ടാ, തല പോലും ഇളകരുതെന്നാ പറഞ്ഞേക്കണത്. അതെന്നാ തലയ്ക്ക് ഇളകൂന്ന്. ആ അപ്പോ ശരീരം അനങ്ങാതെ അധികം സംസാരിക്കാതെ എവിടെയെങ്കിലും ഇരുന്ന് ജോലി ചെയ്ത് കാശുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ എന്റെ കാര്യം നന്നായി സാറേ. അങ്ങനെ ശരീരം ഇളകാതെ ഇരുന്ന് ചെയ്യാന്നുള്ള ജോലി എന്താ ഉള്ളത്? ഉണ്ട്. ശരീരം ഇളകാതെ അധികം സംസാരിക്കാതെ വെറുതെ ഇരുന്ന് സമ്പാദിക്കുന്ന ഒരാളെ മാറ്റി തന്നാ മതി. അതാരാ? ആണ്ടേ ഇരിക്കണ്. ഇന്ന ജോലിക്ക് പോണ്ട കാര്യമില്ലല്ലോ. കാണുന്നുണ്ട് കേട്ടാ, നമ്മളിന്ന് കാണുന്നുണ്ട്.